Hi children, Malayalathinte mattoru classilekku evarkkum swagatham. Kazhinja classil nammal 12-amathe adhyayam eduthu diarykkurippukal ennathayirunnu nammude paadabhagathinte peru. Alle? Anne Frankinte diarykkurippukal nammal padichu. Anne Frankinte kadha arinju German janatha annu anubhavichirunna swachadhipathya avasthakale kurichellam nammal aa paadabhagathilude padichu. Diary ezhuthende pradhanyathe kurichu nammal manasilakki. Innu nammal padana pravarthanangalilekku kadakkukayanu. Padana pravarthanangalil aadyam varunnathu samanartha padam kandettuka enna pravarthanamanu. നോക്കൂ, ആദ്യത്തെ വേർഡ് നോക്കൂ. മാനവൻ. മാനവൻ എന്നാൽ നരൻ എന്നും മർത്യൻ എന്നും മാനവന് അർത്ഥങ്ങൾ വരുന്നു. ഇനി യുദ്ധം. യുദ്ധം അടർ പോര്. മാനവൻ, നരൻ, മർത്യൻ, യുദ്ധം, അടർ പോര്. ഇനി വിപരീത പദങ്ങളിലേക്ക് കടക്കാം. അനേകം, ഏകം. സാധാരണം, അസാധാരണം. വിശ്വാസം, അവിശ്വാസം. അപ്പം ഇതാണ്, ഇവയാണ് വിപരീത പദങ്ങൾ. ഇവ നോട്ടുകളിലേക്ക് എഴുതുക. അടുത്തു വരുന്നത് പദം പിരിച്ചെഴുതുക എന്ന പ്രവർത്തനമാണ്. പൂർണ്ണമാക്കാൻ. പൂർണ്ണമാക്കാൻ, പൂർണ്ണം അധികം ആക്കാൻ എന്നതാണ് പൂർണ്ണമാക്കാൻ എന്ന വേർഡായി മാറുന്നത്. ഒളിത്താവളം. ഒളി അധികം താവളം, ഒളിത്താവളം. ഡയറിക്കുറിപ്പുകൾ. ഡയറി അധികം കുറിപ്പുകൾ, ഡയറിക്കുറിപ്പുകൾ. പകർത്തപ്പെട്ട. പകർത്ത അധികം പെട്ട, പകർത്തപ്പെട്ട. ഇനി വരുന്നത് വിഗ്രഹിക്കുക എന്ന പ്രവർത്തനമാണ്. അതിൽ ഒളിത്താവളം, ഒളിക്കാനുള്ള താവളമാണ് ഒളിത്താവളം. ലോകശ്രദ്ധ. ലോകത്തിൻ്റെ ശ്രദ്ധയാണ് ലോകശ്രദ്ധ. ഇവയാണ് വിഗ്രഹിച്ചെഴുതുക എന്ന പ്രവർത്തനങ്ങളിൽ വരുന്നത്. ഇനി വരുന്നത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന പ്രവർത്തനമാണ്. അവ നിങ്ങൾ സ്വന്തമായി വാക്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എന്നാലും സ്വന്തമായിട്ട് വാക്യങ്ങൾ കണ്ടെത്താനായി നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ വേർഡ് പ്രചോദനം. പ്രചോദനം എന്നതാണ്. അപ്പം അമ്മയുടെ പ്രോത്സാഹനമാണ് പ്രസംഗ മത്സരത്തിൽ ചേരാൻ അപ്പുവിന് പ്രചോദനമായത്. അമ്മയുടെ പ്രോത്സാഹനമാണ് പ്രസംഗ മത്സരത്തിൽ ചേരാൻ അപ്പുവിന് പ്രചോദനമായത്. തീരാവ്യത. തീരാവ്യത എന്നത് എന്താണ്? രാജീവ് ഗാന്ധിയുടെ അകാല വിയോഗം രാജ്യത്തിനും പാർട്ടിക്കും തീരാവ്യതയായി, തീരാ ദുഃഖമായി എന്ന അർത്ഥത്തിൽ എഴുതുക. തീരാവ്യത, തീരാ ദുഃഖം എന്ന അർത്ഥത്തിൽ എഴുതുക. ഇനി വരുന്നത് ഉത്തരം കണ്ടെത്തി എഴുതുക എന്ന പ്രവർത്തനമാണ്. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കൂ. നല്ല ശീലങ്ങളും മോശമായ ശീലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാം? എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞു, നല്ല ശീലങ്ങൾ നമ്മളെ ഉയർച്ചയിലേക്കും മോശമായ ശീലങ്ങൾ നമ്മളെ എന്താണ് ജീവിതത്തിലെ താഴ്ചയിലേക്കും നയിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കൂ, മോശമായ ശീലങ്ങൾ തകർച്ചയിലേക്കും നല്ല ശീലങ്ങൾ ഉയർച്ചയിലേക്കും നയിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ആൻ ഫ്രാങ്കിന് ഡയറി എഴുതാൻ പ്രചോദനമായത് എന്ത്? എന്താണ് ആൻ ഫ്രാങ്കിന് ഡയറി എഴുതാൻ പ്രചോദനമായത്? നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ്? ഡച്ച് പ്രവാസി ഗവൺമെൻറ്റിലെ അംഗമായിരുന്ന ഗെറിറ്റ് ബോൾഗറ്റിൻ ഒരിക്കൽ ലണ്ടനിൽ നിന്ന് നടത്തിയ റേഡിയോ പ്രക്ഷോഭണത്തിൽ ജർമ്മൻ അധീനതയിൽ തങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ കുറിച്ചു വയ്ക്കാൻ തൻ്റെ നാട്ടുകാരോട് അഭ്യർത്ഥിച്ചു. അപ്പം എന്താ പറഞ്ഞത്? ഡച്ച് പ്രവാസി ഗവൺമെൻറ്റിലെ അംഗമായിരുന്ന ഗെറിൻ ബോൾഗറ്റിൻ എന്താണ് ലണ്ടനിൽ നടത്തിയ റേഡിയോ പ്രക്ഷേപണത്തിൽ അവർ പറഞ്ഞു എന്താണ്, അവരുടെ രാജ്യക്കാരെ അനുഭവിക്കുന്ന ജർമ്മൻ അധീനതയിൽ തങ്ങൾ അനുഭവിക്കുന്ന എന്താണ് യാതനകളെക്കുറിച്ച് നിങ്ങൾ എഴുതി വയ്ക്കാൻ അല്ലേ, അതിനെക്കുറിച്ച് കുറിപ്പുകൾ എഴുതി വയ്ക്കാനായിട്ട് പറഞ്ഞു. യുദ്ധത്തിന് ശേഷം ആ കുറിപ്പുകൾ എന്താണ് കുറിച്ചു വയ്ക്കാനും അത് തൻ്റെ യുദ്ധത്തിന് ശേഷം അത് പ്രസിദ്ധപ്പെടുത്തുമെന്നും അറിയിച്ചു. ഇതാണ് ആൻ ഫ്രാങ്കിന് പ്രചോദനമായത്. അപ്പോൾ അത് നിങ്ങൾ എഴുതുക. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറി കിട്ട പേരെന്ത്? അവൾ അതിനെ കണ്ടത് എങ്ങനെ? അപ്പോൾ നമ്മൾ പറഞ്ഞു കിറ്റി എന്ന പേരാണ് ഡയറിക്ക് കൊടുത്തത് എന്ന് പറഞ്ഞത് അല്ലേ. കിറ്റി എന്ന പേര് ഡയറിക്ക് കൊടുക്കുകയും ആൻ ഫ്രാങ്ക് അതിനെ തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി ആയ ഒരു ഉറ്റ സുഹൃത്തായിട്ടാണ് കണ്ടത് എന്നും നമ്മൾ പറഞ്ഞു അല്ലേ. കിറ്റി എന്ന് പേര് കൊടുക്കുകയും മനസാക്ഷി സൂക്ഷിപ്പുകാരിയായ ഒരു സുഹൃത്തായി ഡയറിയെ കാണുകയും ചെയ്തു എന്ന് എഴുതുക. അപ്പം ഇതോടുകൂടി ആകെ 3 ചോദ്യോത്തരങ്ങളെ വരുന്നുള്ളൂ. ചോദ്യോത്തരങ്ങൾ അവസാനിക്കുന്നു. ചോദ്യോത്തരങ്ങൾ എല്ലാവരും നോട്ട് ബുക്കിൽ സ്വന്തമായി എഴുതി ശീലിക്കുക. മലയാളം എല്ലാം നിങ്ങൾ സ്വന്തമായി എഴുതി ശീലിക്കുക. ഞാൻ തരുന്ന നോട്ടും ആയിട്ട് കമ്പയർ ചെയ്താൽ മാത്രം മതി. ശരിയാണോ എന്ന് നോക്കുക മാത്രം ചെയ്താൽ മാത്രം മതി. സ്വന്തമായി എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് കണ്ടെത്തുക എന്ന പ്രവർത്തനമാണ്. ഇതിൽ എന്താണ് പറയുന്നത്? ഒരു വർഷം നിങ്ങൾ തുടർച്ചയായി ഡയറി കുറിപ്പുകൾ എഴുതിയതിന് ശേഷം ആദ്യം മുതൽ മറച്ചു നോക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒന്ന് എഴുതി നോക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഡയറി എഴുതാത്ത ചിലരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരും ശീലിക്കുക, ഡയറി എഴുതി ശീലിക്കുക. അതിനുശേഷം അപ്പോൾ നമ്മുടെ ഈ വർഷം ആരംഭിക്കുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞു പോയിട്ടുള്ളൂ, സാരമില്ല. എന്നാലും നിങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലൂടെ എഴുതി ശീലിക്കുക. അതിനുശേഷം ഈ വർഷം അവസാനം നിങ്ങളുടെ ഡയറി കുറിപ്പുകളൊന്ന് മറച്ചു നോക്കും.
നോക്കൂ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇത് എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ എന്തെല്ലാം സന്തോഷങ്ങളിലൂടെ എന്തെല്ലാം ദുഃഖങ്ങളിലൂടെ ഞാൻ ഈ വർഷം കടന്നുപോയി, ഏതെല്ലാമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ്, അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് ആ ഡയറി നിങ്ങളെ സഹായിക്കും. അപ്പം എല്ലാവരും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തി ചെയ്ത് നോക്കുക. ഇനി വരുന്നത് ഉത്തരം പറയാമോ എന്ന പ്രവർത്തനമാണ്. എന്താണ് ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നത്? തുടർച്ചയായി യുദ്ധം ചെയ്ത് നാടുകൾ കീഴടക്കി അവസാനം ജനങ്ങളുടെ യാതനകൾ കണ്ട് മനസ്സുമെടുത്ത് യുദ്ധം അവസാനിപ്പിച്ച് ബുദ്ധമാർഗം സ്വീകരിച്ച ചക്രവർത്തി ആരാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ബുദ്ധമതം സ്വീകരിച്ച ആ ചക്രവർത്തി ആരായിരുന്നു? അശോക ചക്രവർത്തി ആയിരുന്നു. അപ്പം അതാണ് അതിൻ്റെ ആൻസറ്. എന്നെ ചിന്തിച്ചെഴുതുക. യുദ്ധത്തിൻ്റെ ഇരകളായി യാതനകൾ അനുഭവിച്ചു മരിച്ച അനേകം പേരുണ്ട്. ഇവരിൽ ചിലരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവരെക്കുറിച്ചും അവർ അനുഭവിച്ച യാതനകളെക്കുറിച്ചും ചിന്തിച്ച് എഴുതുക. യുദ്ധത്തിൻ്റെ യാതനകൾ അനുഭവിച്ച ഒരുപാട് ജനത, നമ്മുടെ സ്വാതന്ത്ര്യ സമരം തന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യക്തികളെ കിട്ടും. അവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അവരെക്കുറിച്ച് അനുഭവിച്ച യാതനകളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പല ഫിലിമുകളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തന്നെ ചിന്തിച്ചാലും മതി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഒരു ഏതെങ്കിലും ഒരാളെ കുറിച്ച് അവരനുഭവിച്ച യാതനകളെക്കുറിച്ചൊക്കെ ഒന്ന് ഒരു ചിന്തിച്ച് എഴുതാനായിട്ടൊന്ന് ശ്രമം നടത്തുക. അടുത്ത് വരുന്നത് ആശയം വ്യക്തമാക്കുക എന്ന ഒരു രണ്ട് വരി കവിത അവിടെ കൊടുത്തിട്ടുണ്ട്. കവിത വായിക്കുക, അതിനുശേഷം അതിൻ്റെ ആശയം കണ്ടെത്താൻ ആയിട്ട് ശ്രമിക്കുക. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായിടും. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായിടും. ഇത് ആരുടെ വരികളാണ്? മഹാകവി കുമാരനാശാൻ്റെ പ്രശസ്തമായ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി ഇടും. ഈ ലോകത്ത് കണ്ണു കാണാത്തവരും കാലും കയ്യും ഇല്ലാത്തവരും അങ്ങനെ വൈകല്യമുള്ള അനേകം പേർ ജീവിക്കുന്നുണ്ട്. അനേകം വൈകല്യമുള്ള ആളുകൾ സന്തോഷത്തോടെ കഴിയുന്നത് എങ്ങനെയാണ് അല്ലേ? എന്നാൽ വൈകല്യങ്ങളൊന്നുമില്ലാത്തവർക്ക് ആ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയില്ല. ഏതവസ്ഥയിലായാലും കുറച്ചു നാൾ കഴിയുമ്പോൾ എന്താകും? അതുമായി നമ്മൾ സാവകാശം ഇണങ്ങിച്ചേരും എന്ന സത്യമാണ് ഈ വരികളിലൂടെ നമുക്ക് കവി വ്യക്തമാക്കി തരുന്നത്. ഏത് നമ്മൾ തുടക്കത്തിൽ വളരെ എന്താണ് സങ്കടത്തോടു കൂടിയൊക്കെ നിൽക്കുമെങ്കിലും നമ്മൾ എത്തപ്പെട്ട ആ സാഹചര്യത്തോട് നമ്മൾ എന്താവും? പതിയെ നമ്മളതിൽ അഡ്ജസ്റ്റ് ആവും. നമ്മളതിൽ ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ ആ ഇരുട്ടിനെയും നമ്മൾ എന്താക്കി മാറ്റും? വെളിച്ചമാക്കി മാറ്റും. അപ്പം നമ്മൾ അതിനോട് തഴങ്ങി സാവധാനം നമ്മൾ അതിനോട് എഴുകിച്ചേരുന്ന ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ചാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിടത്താണ് നമ്മൾ എത്തിപ്പെട്ടത് എങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളുമായിട്ട് നമ്മുടെ സങ്കടങ്ങളെ നമ്മൾ എന്താണ് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ആ ഇതിലും എത്രയോ സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താകും? ആ നമ്മൾ നമ്മുടെ സങ്കടത്തോട് നമ്മൾ ഇഴുകി ചേർന്ന് നമ്മളതിൽ എന്താണ് ആ വരികളിൽ അതിൽ നമ്മൾ ഇണങ്ങിച്ചേരാൻ ഇടയാകും എന്നതാണ് ഈ വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത്. അപ്പോൾ ആരുടെ വരിയാണെന്ന് ഓർത്ത് വെക്കുക, കുമാരനാശാൻ്റെ വരികളാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യം, ഒലിവ് മരമാണ് സമാധാനത്തിൻ്റെ വൃക്ഷം എന്ന് അറിയപ്പെടുന്നത്. അപ്പം ചെറിയൊരു ചാപ്റ്ററാണ്, കുറച്ച് പഠന പ്രവർത്തനങ്ങളെ വരുന്നുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നോട്ട് ബുക്കുകളിൽ എഴുതേണ്ടവ എഴുതുക. പുതിയൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. താങ്ക് യു.